അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് കോളേജ് തുറക്കലായി, അത് കഴിയുമ്പോൾ ഇപ്പോൾ സ്കൂളും തുറക്കുന്നാ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നല്ല തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ പിള്ളേഴ്സിനെല്ലാം മതിയായി വീട്ടിൽ തന്നെ ഇരുന്നിട്ട്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ, ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. പിള്ളേഴ്സിന് മാത്രമല്ല നമുക്കും മതിയായ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെ എന്താ പറയുക, എവിടെ പോകാനൊന്നും പറ്റുന്നില്ല. എല്ലാവരും ചെറിയ മക്കളെല്ലാം ഇല്ലവർക്ക് എവിടെയൊക്കെ പോകണമെന്നെല്ലാം പറയുമ്പോൾ എല്ലാവരും പറയും കുട്ടികളുണ്ട് കുട്ടികളുണ്ട്. മറ്റേതാകുമ്പോൾ വെച്ചാൽ സ്കൂളിൽ രാവിലെ വിട്ടേനെ പിന്നെ വൈകുന്നേരമല്ലോ, അതിനിടയിൽ നമുക്ക് ട്രിപ്പെല്ലാം പോകാമല്ലോ. എന്നെ സംബന്ധിച്ച് പിന്നെ സ്കൂൾ തുറന്നാലും ഇല്ലെങ്കിൽ എല്ലാം ഒരേപോലെ തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ മാച്ച് കുറച്ച് വലിയ കുട്ടിയല്ലേ, അപ്പോൾ പിന്നെ ഞാൻ പോകേണ്ടടുത്തൊക്കെ പോകുന്നൊക്കെ ഉണ്ട്, എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഇന്ന് തന്നെ എന്ന് പറഞ്ഞാൽ കാലത്ത് ഫുൾ തിരക്കിലായിരുന്നു, ഓരോരോ പണിയെടുത്ത് ഇങ്ങനെ ഓടിച്ചാട് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇൻട്രോ എടുക്കാൻ വേണ്ടി ഓടി വന്നത്. സമയം നോക്കുമ്പോൾ 8:30 ആയി. 8:30 ആകുമ്പോൾ ഫുഡ് കഴിക്കണം, കാരണം 10 മണിയാകുമ്പോഴേക്ക് ജിമ്മിൽ എത്തേണ്ടത്. ഇന്ന് ഞാൻ ജിമ്മിന് പോകേണ്ടതൊക്കെ വിചാരിച്ചത്, പക്ഷേ ഇന്ന് സുംബയാണ്. അപ്പം വിചാരിച്ചാൽ സുംബ പിന്നെ ഞാൻ മുമ്പ് പിന്നെ വേറൊരു ജിമ്മിൽ പോയപ്പോൾ അറ്റൻഡ് ചെയ്തത്, ഇവിടെ നിന്ന് അറ്റൻഡ് ചെയ്തിട്ടില്ല. അപ്പം എങ്ങനെയൊക്കെയാണെന്നൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് പോകുന്നത്. അപ്പം 8:30 ആകുമ്പോഴേക്ക് ഫുഡ് കഴിക്കണം, 10 മണിക്ക് സുംബ. ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. പിന്നെ ഞാൻ സാധാരണ തന്നെ ഓട്സ് മാത്രമേ കഴിക്കാറുള്ളൂ ജിമ്മിന് പോകുമ്പോൾ, പക്ഷേ ഇന്ന് ഓട്സിൻ്റെ കൂടെ ഒരു പുൽസയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇന്ന് സുംബ കളിക്കുന്നതുകൊണ്ട് വിചാരിച്ച എങ്ങനെയെന്ന് പിന്നെ ക്ഷീണാവോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷേ ആ ഒരു മുൻവിധി ഉള്ളതുകൊണ്ട് എന്തായാലും ക്ഷീണാവും. അവിടെ ഞാൻ വിചാരിച്ച് വെറുതെ റിസ്ക് എടുക്കണ്ട, ഒരു പുൽസ അടിച്ചിട്ട് പോവാണ്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ 2 മുട്ടൻ്റെ പുൽസയാണ്. അപ്പോൾ ഒരു ഫുൾ മുട്ടയും ഒരു എഗ് വൈറ്റും അങ്ങനെ എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ പിന്നെ ആ ഒരു കപ്പ് ഓട്സ്, അതിൽ ഒരു കഷ്ണം ആപ്പിള്, കഷ്ണമല്ല ഒരു പകുതി ആപ്പിള് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞാൽ സുംബ അടിപൊളിയാവും എന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ വേഗം കഴിക്കട്ടെ, എന്നിട്ട് 10 മണിയാകുമ്പോൾ സുംബക്ക് പോകണ്ട. 2-3 ദിവസമായി ജിമ്മിന് പോകുമ്പോൾ അവഞ്ചർ എടുക്കണമെന്ന് വിചാരിക്കുന്നു, പക്ഷേ എടുത്തിറങ്ങാൻ പോകുമ്പോഴേക്കും മഴ വരും. ഇന്ന് ഞാൻ വിചാരിച്ചാൽ ഇനി മഴ ആയാലും സാറിൽ എന്തായാലും അവഞ്ചർ എടുത്തിട്ട് പോകാൻ ജസ്റ്റ് ഇറങ്ങിയതാണ്. അപ്പോൾ പിന്നെ സ്റ്റാർട്ട് ചെയ്തത് ഒരു മഴയില്ല. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കൊക്കെയാണ് മഴ പെയ്യാൻ തുടങ്ങി. ഞാനിപ്പിവിടെ എത്തുമ്പോഴേക്ക് 10:25 ആയിട്ടുണ്ട്. കാരണം മഴയെല്ലാം പോകുന്നവരെ നോക്കി എന്നിട്ട് ഇവിടെ എത്തുമ്പോഴേക്ക് ഇത്രയും സമയമായി. പക്ഷെ മുകളിലൊന്നും ഒറ്റപ്പാടൊന്നും കേൾക്കുന്നില്ല, തുടങ്ങിയിട്ടില്ല തോന്നുന്നു. അങ്ങനെ സുംബയിലേക്ക് കഴിഞ്ഞതാ വീട്ടിൽ തിരിച്ചെത്തി, ഫുൾ വിയർത്തൊഴുകാകെ നാശമോശമായി. ഇനിയിപ്പോൾ എന്താ പറയുക, വിയർപ്പെല്ലാം അടങ്ങിയിട്ട് വേണം ഒന്ന് കുളിക്കാൻ വേണ്ടി. ഇപ്പം തന്നെ കുളിച്ച പോലെയുള്ളത്, ഫുള്ളായിട്ട് എന്താ പറയുക, ഡ്രസ്സെല്ലാം ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുള്ള, അത്രയും വിയർത്തുപോയി. ഇനി എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഇങ്ങനെ ഉണ്ടാവുന്നതാണ് പറഞ്ഞത്. സാറ്റർഡേസിൽ സുംബയും പിന്നെ അറോബിക്കെല്ലാം ആയിരിക്കും എന്നാണ് പറഞ്ഞത്. എന്തായാലും അടിപൊളിയാണ്. അങ്ങനെ ഫ്രഷായി ആവി പിടുത്തെല്ലാം കഴിഞ്ഞ് ഇപ്പം ഞാൻ ഇപ്പോൾ പുറത്തു പോയി വന്നു കഴിഞ്ഞാൽ ഫ്രഷായി കഴിഞ്ഞപ്പാട് ആവും. അപ്പം അങ്ങനെ അകലെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു 1.5 മണിക്കൂർ വെറുതെ ഒന്ന് അങ്ങനെ അവിടെ ബെഡിൽ കിടക്കും, അതിനുശേഷം അടുത്ത പരിപാടി. അപ്പോൾ ഇങ്ങനെ കിടക്കുമ്പോൾ പ്രധാനമായിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ കോമഡി കാണലാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കോമഡി കാണല്ല, ബുക്ക് വായിക്കലാണ്. റോബിൻ ശർമ്മൻ്റെ ഒരു ബുക്കാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ മരിച്ചാൽ ആര് കാര്യം. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊരു ഭയങ്കര എന്താ പറയുക ആകാംക്ഷ, അതാരെ കാര്യ എന്നൊരു വിചാരിച്ചിട്ട് വന്ന് വായിക്കാൻ തുടങ്ങിയത്. തീർന്നിട്ടില്ല, പകുതി ആയിട്ടുള്ളൂ. പക്ഷെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. ഇന്ന് പിന്നെ ഏകദേശം ഒരു 10 മിനിറ്റല്ലേ കിടന്നിട്ട് എണീക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇന്ന് ഞാനക്കും മാച്ചുവിനും ഒരു ഗെറ്റ് ടുഗദർ ഉണ്ട് ഷിറുവിൻ്റെ പിന്നെ അങ്കിളിൻ്റെ വീട്ടിൽ. അപ്പോൾ അവിടെ പിന്നെ പോകുമ്പോൾ എല്ലാവർക്കും, നമ്മളെല്ലാവരും ഉണ്ട്, ഫുൾ ഫാമിലി ഉണ്ട്. അപ്പോൾ എല്ലാവരും പോകുമ്പോൾ ഓരോരോ സാധനം കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ അതുണ്ടാക്കിയിട്ട് ഞാൻ പോകണം. അപ്പോൾ അങ്ങനെ ഒരാളെ കൊണ്ടുപോകുന്ന ഇതാണ്. അങ്ങനെ ആകുമ്പോൾ നല്ലത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കൂടുതൽ ഭാരമില്ല, നമുക്കും ഇല്ല. പക്ഷെ എന്താണ്, എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് കളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു റിലാക്സേഷനാണ്. അപ്പോൾ ഇന്ന് അതിന് പോകാനുള്ളതുകൊണ്ട് ഒരു 10 മിനിറ്റ് കിടന്നിട്ട്, അങ്ങനെ 10 മിനിറ്റ് കിടന്ന് ഞാൻ ഇതാ എണീച്ചിട്ട് നേരെ കിച്ചണിലേക്ക് വന്ന്. അപ്പോൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ചിക്കൻ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചിക്കൻ പിന്നെ ഫ്രൈക്ക് വേണ്ടിയാണ് ഞാൻ ഇന്നലെ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ മാരിനേഷനും കാര്യമൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല, ഞാൻ ഓൾറെഡി റൈഗേറ്റ്സ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആർക്കെങ്കിലും പിന്നെ അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, അപ്പോൾ ഒന്ന് വിസിറ്റ് ചെയ്താൽ മതി. അപ്പോൾ കൃത്യമായിട്ട് അതിലുണ്ടാവും. അപ്പോൾ ഏതായാലും ടൈം കളയാണ്, ഞാൻ ഇതിപ്പം തന്നെ തുടങ്ങട്ടെ. കാരണം കൂടുതൽ ഇല്ലാണ്ട് ഇപ്പം തുടങ്ങിയാൽ മാത്രമേ പിന്നെ സമയാകുമ്പോഴേക്ക് തീരുള്ളൂ. ഞാനിവിടുന്ന് ഫ്രൈ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഉണ്ടല്ല ഒരാൾ വിളിക്കുന്നുണ്ട്, അതങ്ങണ്ട ഒരു കുഞ്ഞൻ പൂച്ച.
അതെന്തിനാന്നറിയാം അവിടെ നിക്കുന്നേ? നേരത്തെ മാസി ഉണ്ടല്ലോ ചിക്കൻ പൊരിച്ചത് ഒരു കഷ്ണം കൊണ്ട് കൊടുത്തേനെ. എന്റെ ആദ്യ അമ്മയാവും അറിയാം അവർ ഒരു കഷ്ണം കൂടെ കൊടുത്തത്. അവർ രണ്ടെണ്ണം കൊടുത്തതുകൊണ്ട് ഇപ്പൊ ആദ്യം വിളിക്കുന്നതെന്ന് മാസിന മ്യാവും മ്യാവും വാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നാ കൊടുത്തത്. അതുകൊണ്ട് ആ സ്ഥലത്ത് തന്നെ പോയിട്ട് നിക്കുന്നു. അപ്പൊ നമുക്ക് മുകളിൽ നിന്ന് കൊടുക്കാം ഒരു കഷ്ണം കൂടി. വാ അങ്ങനെ നമ്മളെ ചിക്കൻ ഫ്രൈ എല്ലാം ഇവിടെ ചെയ്ത് കഴിഞ്ഞ് എല്ലാം ഈ പാത്രത്തിലേക്ക് എടുത്തു വെച്ച് പിന്നെ അതുപോലെ തന്നെ വേറെ ഒരു സാധനം കൂടെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈനാപ്പിൾ സാലഡ്. അപ്പം ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിൻ്റെ ഇടയിൽ പൈനാപ്പിൾ സാലഡിൻ്റെ ഇതെല്ലാം മുറിച്ചിട്ട് പിന്നെ ഇതാ റുമാമ്പഴം അങ്ങനെ നമ്മൾ രണ്ടാളും ഡ്രസ് ചെയ്ത് ഇറങ്ങി. ഞാൻ നല്ല ഒരു ലൈറ്റ് പച്ച കളറാണ്. മാസി ഏകദേശം പച്ചയുടെ കുർത്ത അത് മാസി ഇട്ടിട്ടുള്ളത്. പിന്നെ എന്താ പറയാ, ഇപ്പൊ സമയം 6:30 ആയി. അപ്പൊ നമ്മൾ വിചാരിച്ച ഏതായാലും അതിന് അഴീക്കോട് പോകണ്ട, നേരെ അമ്മേന്റെ അടുത്തേക്ക് പോകാന്നാണ്. കാരണം വെച്ചാൽ അഴീക്കോട് പോയിട്ട് അവിടെ എത്തുമ്പോഴേക്ക് അതി ലേറ്റ് ആവും. അപ്പൊ നമുക്ക് ഇവിടുന്ന് വളവട്ടണം അമ്മേന്റെ വീട്. അപ്പൊ വളവട്ടണം എത്താനാണ് കുറച്ചും കൂടെ, അവിടുന്ന് ഒരു 5 മിനിറ്റേ ഉള്ളൂ അഴീക്കോടേക്ക്. അപ്പോൾ പിന്നെ എന്താ പറയുക, ഞാൻ വിചാരിച്ചത് ഏതായാലും അഴീക്കോടേക്ക് പോകണ്ട, എല്ലാം ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് അഴീക്കോട് പോകാമെന്ന് വിചാരിച്ചു. ആദ്യം ഉമ്മാനെ പിന്നെ പൂക്കാക്കാരത്ത് കൊണ്ടുവിടാന്നാ വിചാരിച്ചത്. പക്ഷെ ഉമ്മ പറഞ്ഞ ഏതായാലും ഞാനിവിടെ നിന്നോളും, പിന്നെ എല്ലാ പ്രാവശ്യം നീ ഇങ്ങനെ ഇടക്കിടക്കേ പോകുന്നതല്ലേ, അപ്പൊ പിന്നെ ഒറ്റക്ക് ഞാൻ നിന്ന് നോക്കട്ടെ, നിന്ന് ഒക്കെ ആണെങ്കിൽ പിന്നെ എപ്പോടെ നിക്കാലാന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിനെ. പക്ഷെ പിന്നെ വൈകുന്നേരം ആരും ഞാൻ വിട്ടിട്ടില്ല. ഞാൻ പറഞ്ഞു വേണ്ട, ഇവിടെ ഒറ്റക്ക് നിക്കേ വേണ്ട, എനിക്ക് ടെൻഷനാവും. എനിക്ക് അവിടെ എത്തിക്കഴിയുമ്പോ ഇങ്ങനെ ഉമ്മാൻ തന്നെ ചിന്തിക്കും, അയ്യോ ഇത് ഒറ്റക്ക് എന്താകും. ഒന്നാമത് ഒറ്റക്ക് നിക്കാത്ത ആളായ കൊണ്ടാണേ, അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. വരാനാകുമ്പോ ഉമ്മയോട് പറയാ ഞാൻ കൊണ്ടുവിടക്കൊക്കെ എടുത്ത്. എന്നിട്ട് പിന്നെ ഉമ്മാറ് വേണ്ട. അപ്പൊ അതിന് മുമ്പേ ഉമ്മ വേഗം സെറ്റപ്പ് ആക്കിയത് കേട്ടാ. പൂക്കാക്കാനെല്ലാം വിളിച്ച് പൂക്കാക്കയോട് അമ്മയോടും പറഞ്ഞ് എന്റെ കൂടെ വന്ന് നിക്കണെന്ന്. പിന്നെ ഇവളില്ലാന്നെല്ലാം പറഞ്ഞിട്ട് അവരവിടെ സെറ്റപ്പ് ആക്കി. ഞാൻ എന്താ വിചാരിച്ചാ വെച്ചാലോ, പാവോ ഞാനില്ലാണ്ട് നിക്കുമ്പോ ഇങ്ങനെ ഒറ്റയ്ക്ക് എങ്ങനെ നിക്കാം. ഞാൻ നിക്കും, പക്ഷെ ഉമ്മ നിന്നിക്ക ഇതുവരെ നിന്നിക്കില്ല. ഉമ്മ ഇത്ര വലിയ ധൈര്യത്തിന് അവിടെ നിന്നോളെന്നെല്ലാം പറഞ്ഞപ്പോ ഓ എല്ലാം ലെവലാക്കിയതാന്നല്ലേ വാച്ചോ, പവറാക്കിയതാണ്. പക്ഷെ ലാസ്റ്റ് പൊട്ടിപ്പോയി, കാരണം ഞാൻ വിടുന്നില്ല. ഞാൻ പറയാ ഇല്ല, നിങ്ങൾ അവിടെ കൊണ്ടുവിട്ടിട്ട് ഞാൻ പോകൂ, അന്നേരമാണ് കളി കളിച്ചത്. ഓക്കുന്നെന്തോ സാധനം വീട്ടിട്ടതാ, ചിക്കൻ വീട് വേടത്തൊക്കെ ഇതെല്ലാം ഇങ്ങനെ അട്ടിക്ക് വെച്ചാലല്ല ബുദ്ധിമുട്ടാ. ഞാൻ അന്നേരം പറഞ്ഞു ബാക്കിൽ വെക്കണ്ട, ബാക്കിൽ വെക്കണ്ട, മാസിയാന്ന് ബാക്കിൽ കൊണ്ടുവച്ചിന്. നമ്മള് നേരെ അമ്മേന്റെ അടുത്തേക്ക് പോവാൻ ചോദിച്ചിരുന്നു. നോക്കുമ്പോഴേക്കണ് ഷർഫ വിളിക്കുന്നത് നിങ്ങൾ ഏതായാലും അങ്ങോട്ട് പോകല്ല, നമ്മൾ ഇറങ്ങിയിട്ടില്ല. ഞാൻ ചോദിച്ചാൽ അവര് ലേറ്റ് ആയതുകൊണ്ട് പോയിട്ടുണ്ടാവുന്നതാണ്. പക്ഷെ അവരും പോയിട്ടില്ല, അവരിവിടെ വെയിറ്റിംഗ് ആന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പിന്നെ നേരെ ഇങ്ങോട്ട്. നമ്മളിവിടെ എത്തുമ്പോഴേക്ക് അപ്പുറത്തുള്ളവരെല്ലാം പോയി. ഞാൻ പറഞ്ഞിട്ടില്ല ഓരോരാക്ക് ഓരോ ഐറ്റം തന്നിട്ടുള്ളതെന്ന്. അപ്പൊ ആമാനെ ഏൽപ്പിച്ചതെന്ന് പറയാൻ നെയ്പത്തലാണ്. അപ്പൊ നെയ്പത്തലല്ല ആമ ചുട്ട് റെഡിയായിട്ട് എല്ലാരും ഇവിടെ നിൽക്കുന്നുണ്ട്. ആമ റെഡിയായി. ആമ ഒരു ഹായ് പറ ഹായ്. ആ ഉപ്പ അതാ അവിടെ റെഡി ആക്കിയിരിക്കുന്നുണ്ട്. ഷർമി മാജി എല്ലാരും ഉണ്ട്. പക്ഷെ റെഡി ആകാത്ത ആളാരാന്നറേ ഷർഫു എന്നെ വിളിച്ചിട്ടാണ്. നമ്മൾ ഏകദേശം റെഡിയായി, ഷെമിനെ മാത്രമേ റെഡി ആകാനുള്ളൂ എന്ന് പറയാം. നോക്കുമ്പോ കള്ളം കുളിക്കാൻ പോയിട്ട് എത്ര എന്നെ കുളിച്ചിട്ട് വരട്ടോന്. ഇതാമ ഉണ്ടാക്കിയത് നെയ്പത്തലാണ്. ഇതാ നെയ്പത്തലി രണ്ട് പാത്രത്തിൽ നെയ്പത്തലാക്കിയിട്ടുണ്ട്. ഷെമിന കിട്ടിയത് ബട്ടൂരയാണ്. അപ്പൊ ബട്ടൂരയിൽ ചുറ്റിട്ട് ഓളെ അവിടെ നിന്ന് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. എനിക്ക് പോകുമ്പോൾ വേണം അവളെ പിക്ക് ചെയ്യാൻ വേണ്ടി. ഹലോ, വന്നവാടെ നമ്മളെ ഷാവുക്കാക്കനെ കാണാനില്ല. ഇതാണ് ഷാവുക്കാക്ക ഷിറുവിന്റെ അങ്കള്. ഇത് നമ്മളെ അസിനമ്മായി. ഈ അസിനമ്മയാണ് നമുക്ക് ഈ എല്ലാം സെറ്റപ്പ് എല്ലാം റെഡിയാക്കി തന്നത്. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് അസിനമ്മയോട് താങ്ക്സ് പറയാം. അമ്മായി ഈ ഒരു സന്തോഷം നമുക്ക് തരാൻ വേണ്ടി ഫസ്റ്റ് പിന്നെ എന്താ പറയാ ആലോചിച്ചത് തന്നെ അമ്മായിയാണ്. അപ്പൊ എന്തായാലും ഇനിയും നമുക്ക് ഇങ്ങനത്തെ കൂടാലേ അമ്മായി. സന്തോഷമായി അമ്മായിട്ടെല്ലാം ഫുൾ ഹാപ്പി ആയി അല്ലേ. ഇവിടെ വന്നപാടുള്ള സ്പെഷ്യൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ലോലിപ്പോപ്പും പിന്നെ അതുപോലെ തന്നെ പാലൂതിയാണ്. അപ്പൊ ചിക്കൻ പിന്നെ ലോലിപ്പോപ്പാണ് നമ്മുടെ അസീനമ്മേന്റെ സ്പെഷ്യലാണ്. ഇത് ഓരോരാളെ വരുന്നതിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടത്. അപ്പൊ വിശദമായിട്ട് ഞാൻ കുറച്ചുകൊണ്ട് കാണിച്ചത് എന്തെല്ലാം ഐറ്റംസ് എന്നുള്ളത്. ഇത്
ഇവിടുത്തെ മരത്ത് ആൾക്കാരാണ് ഇവിടെ മൊത്തം ഉള്ളത്. ഇതാ ഇവിടെ കണ്ട ഒരു ഡോക്ടർ അതെന്നിട്ട് കളി ബലൂണോടെ കുറച്ച് സമയം മുമ്പ് വരെ കളിച്ചത് എന്നിട്ട് ഇപ്പൊ വേണ്ടാന്ന് പറഞ്ഞു ഓടുന്നു. യൂട്യൂബില് പിന്നെ മലായ് ചിക്കൻ, ബട്ടർ ചിക്കൻ, പിന്നെ കടലക്കറി, കടല വെള്ളക്കടലക്കറി, പിന്നെ പെപ്പർ ബീഫ്, പിന്നെ ഗ്രീൻ സാലഡ്, പിന്നെ തിരുളപ്പം, നെൽപ്പത്തിരി, പിന്നെ കുത്തിരി പുട്ട്, ബട്ടൂര, ആവുന്നല്ലോ ഇന്ന പേരിടത്ത് വന്നുപോയി, പൈനാപ്പിൾ സാലഡ്, ഇത് വേണ്ട. ഇവിടെ വന്നത് ഞാൻ ശ്രദ്ധിച്ചത് ഈ ഒരു സംഭവം നല്ല ഗോൾഡൻ കളർ. പിന്നെന്താ പേര് പോലെ പൂജ എന്ന് പറയുന്നത്? ആ ഇനി പൂജ എന്ന് ഇവർ പറഞ്ഞത് ഇനി വേറെ എന്താ പേരുള്ളത് എനിക്കറിയില്ല. പക്ഷെ മുമ്പേ നമ്മൾ ഉമ്മാവിന് ഇനി വേറെ പേര് പറഞ്ഞേക്കാൻ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഗായ്സ് നമ്മൾ ആണുങ്ങളെല്ലാം ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളെ ഇവിടെ പെണ്ണുങ്ങന്മാർ, ഇതാ എൻ്റെ ഏട്ടൻ്റെ ഭാര്യ ജബീന, പിന്നെ ഇത് അനിയൻ്റെ ഭാര്യ ഫൈഹ ഉണ്ട്, പിന്നെ അതുപോലെ വേറൊരു അനിയൻ്റെ ഭാര്യയുണ്ട് ആരിഫ. ആ ഓക്കെ, ഇവരെല്ലാവരും കൂടി എന്താ ഇവിടെ ചർച്ച ചെയ്യുന്നതല്ലേ? നമ്മളൊരു ട്രിപ്പ് പോകാനുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ ജബീന? എന്തായ തീരുമാനം എന്തായെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കരി വേവിക്കാൻ ഇട്ടിട്ടുണ്ട്. ഇനി ബന്ധു വരുമോ അതോ പകുതിക്ക് വെച്ച് സ്റ്റോപ്പാകോ ഒന്നും പറയാൻ കഴിയില്ല. എന്തായാലും ഫൈ നമുക്ക് പോണ്ടേ? യെസ് ഓഫ് കോഴ്സ്, എന്തായാലും നമുക്ക് പോണം. ഏത് ചാനലിൽ കൂടി പറഞ്ഞു കൊടുക്ക്? പാട്ട് പാടല്, പിന്നെ തിരുവാതിര, എന്തെല്ലാം ഉണ്ടല്ലേ? ആപ്ലാന്റെ ഒപ്പനുണ്ട്, ആ ഉണ്ട് 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 ഉണ്ട്, ആ ഉണ്ട് ഒപ്പന ഉണ്ട്, എന്തെല്ലോ ഉണ്ട്. പന്ത്രണ്ടര മണി, എല്ലാ കളിയും കഴിഞ്ഞ് എല്ലാരും പോവാണ് അല്ലെ മച്ചു? എന്നിട്ട് അപ്പൊ ഇന്നത്തെ ബ്ലോഗ് ഇത്രയൊക്കെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ കളി ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, വീഡിയോ കമന്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യം കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം തൊട്ടടുത്തിൽ ബെല്ലേക്കും കൂടി ഞാൻ അവളെ ബൈ ബൈ.